നമ്മളൊരു ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ട്രാവൽ വീഡിയോ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്യാം. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ വെജിറ്റബിൾ പിസ്സ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പിസ്സയാണ്. അത് ടു ലെയർ പിസ്സയാണ്. അതിൻ്റെ അത് നമ്മൾ മോസില്ല ചീസും ചീസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചേരുന്നുള്ളൂ. അത് നമുക്ക് ഓർഗാനോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കടകളിൽ തിരക്കി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എങ്ങും കിട്ടിയില്ല. നേരം അടുത്ത ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോഴത്തേന് അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ വേറെ കിഡിലം പിസ്സ നമ്മൾ ചെയ്യും. അപ്പോൾ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിസ്സ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയ രീതിയൊക്കെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നോക്കാം ഗൈസ് നമ്മുടെ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ഏകദേശം ഒരു കപ്പോളം മൈദയാണ് ചേർക്കുന്നത്. അതിന് മൈദ കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു കാൽ കപ്പോളം വെള്ളം എടുക്കും. ആ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു അര സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ ചേർക്കാം. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ അല്ലാത്ത നോർമൽ ഈസ്റ്റോ ചേർക്കാവുന്നതാണ്. എങ്കിലും പെട്ടെന്ന് ആക്ടിവേഷൻ നടക്കാൻ വേണ്ടി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നല്ലത്. പിന്നെ ഒരു അര സ്പൂൺ ഉപ്പും ഇതുപോലെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മൈദ ഇത്രയും മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ആ വെള്ളം ഇതിലോട്ട് ചേർക്കാം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്താൽ മതി. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കുന്നതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കയ്യിലൊട്ടും, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ചപ്പാത്തി നിന്നും ഇച്ചുകൂടെ ലൂസായിട്ടായിരിക്കും വരുന്നത്. ഗൈസ്, ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലൂസായിട്ടുള്ള ബട്ടറോ അങ്ങനെ എന്തെങ്കിലും, വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വെളിച്ചെണ്ണയുടെ ഒരു കമർപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു 12 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചാലേ കറക്റ്റ് ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം 10 മിനിറ്റത്തോളം കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലാവും. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമുക്കൊരു 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഈ പാത്രത്തിൽ ഒരിച്ചിരി എന്തെങ്കിലും ബട്ടറോ ഇച്ചിരി എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തൂക്കണം. അതിനുശേഷം നമുക്കൊരു എയർ ടൈറ്റായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് നമുക്കൊന്ന് മൂടാം. ഇതില്ലെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് ഇത് ടൈറ്റാക്കി വെച്ചാലും മതി. ഏറെ ഏറാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ഏറ്റവും നമ്മുടെ പിസ്സയുടെ സോസ് ഉണ്ടാക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഒരു 3 തക്കാളി എടുക്കാം, 3-4 തക്കാളി എടുക്കാം. എന്നിട്ട് തക്കാളി നമ്മളെടുത്ത് ആദ്യം തിളപ്പിച്ച് അതിൻ്റെ തൊലിയെ കളയുന്നതാണ്. എന്നിട്ട് നമുക്ക് ആദ്യം എൻ്റെ കണ്ണ് തക്കാളിയുടെ കണ്ണ് നമുക്ക് ഇങ്ങനെ ചുഴഞ്ഞ് കളയാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടി ഒന്ന് പുഴുകാൻ വേണ്ടി നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് പുഴുകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് അന്നേരം ഈ പാത്രത്തിലോട്ട് മാറ്റാം. തൊലിയൊക്കെ പോകുന്ന ഒരു ലെവലായിട്ടുണ്ട്. Thank you.
അപ്പോൾ നമ്മൾ തക്കാളി അടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പീസ് കൂടെ ഇടാം. തക്കാളിയും ക്യാപ്സിക്കയുടെ ഒരു ജാറിലോട്ട് മാറ്റാം. ഈ സോസ് ഉണ്ടാക്കാൻ അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചീനിച്ചട്ടിക്ക് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി സവാളയൊക്കെ ഒന്ന് വഴറ്റി നമ്മുടെ ടൊമാറ്റോയുടെ ആ സോസും ഇതിൻ്റെ അകത്തൊന്ന് ഒഴിക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാള ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ടൊമാറ്റോയുടെ സോസ് ഇതിലോട്ട്. ആവശ്യത്തിന് ഇത് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കും. ഇനി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റ് ആ സോസിൻ്റെ ഒരു കളർ കിട്ടുന്നു. അതായത് നമുക്ക് ഇനി ഒരു അരസ്പൂണ് വിനാഗിരി ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. അരസ്പൂൺ മതി കേട്ടോ, ഒത്തിരി കൂടുതലാവില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പക്ഷേ ഇനി നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഗൈസ്, അപ്പം ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിക്കാം. നമ്മൾ ഒരു 2 മണിക്കൂർ പുളിച്ച് പൊങ്ങാൻ വേണ്ടി വെച്ച നമ്മുടെ മാവ് ഇപ്പം ഭയങ്കര മെലുതായിട്ടുണ്ട്. നമുക്ക് രണ്ടായിട്ട് എടുക്കണം. ഒരു ചെറിയൊരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു പീസ് നമുക്ക് മാറ്റി വയ്ക്കണം. നമ്മളിത് പിസ ഉണ്ടാക്കുന്ന 2-ലെയർ പിസ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടും ചെയ്യാം. ഗൈസ്, ഒന്ന് എണ്ണയൊന്ന് ഇവിടെ തേക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിക്കും. നമ്മൾ പരത്താനും എളുപ്പമാണ്. എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് നല്ലത്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഏകദേശം നമ്മുടെ പിസ ഇത്രയും മതി. ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പം നമ്മുടെ സോസ് കറക്റ്റായിട്ടിരിക്കും. ഏകദേശം നമ്മുടെ പിസയുടെ ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ വലിയ പാത്രമില്ലാഞ്ഞിട്ട് ഇത് ഓവൻ്റെ പാത്രം തന്നെയാണ്. ഇതിൽ ഒരിച്ചിരി എണ്ണ തേക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടാകുമ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ടൊരു എണ്ണ ഇച്ചിരി തേച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ അത് ഇതൊരു ഉഴപ്പിടാം. അടുത്ത് നമ്മൾ ഈ ചീസിൻ്റെ ഒരു സ്ലൈസ് ആണ് മേടിച്ചേക്കുന്നത്. 4 പിസയുടെ സ്ലൈസ് ചീസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാക്കി മാറ്റി വെച്ച നമ്മുടെ മാവ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വയ്ക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ സോസ് ഇടുന്നത്. എന്നാൽ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ സോസ് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. നമുക്കിതില്ല, ഇങ്ങനെ ഇല്ലാതെയും ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തായാലും ചെയ്യുവാണ്. എന്നിട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് യൂട്യൂബ് ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ട് സംഭവം. നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് പിസയുടെ ഉണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോയുടെ നമ്മൾ റെഡിയാക്കി വെച്ച സോസ്, പിസ സോസ് നമുക്ക് ചേർക്കാം. വെളി പോണ്ട, അകത്ത് നിന്നാൽ മതി. ശേഷം നമ്മൾ മോസില്ല ചീസ് അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഉരുകണം. നമുക്ക് ചീസ് എത്രത്തോളം ഇടാൻ പറ്റും അന്നേരം എൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഗൈസ്, ഇനി അടുത്ത് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വെച്ച്
സംഭവം ഒന്ന് കളർഫുൾ ആക്കാം. ഓവനിലാണ് ചെയ്യുന്നത്, നമുക്കിത് ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇതുകൊണ്ട് ഓവനിൽ അവർ നമുക്ക് പിസയുടെ അളവ് തന്നിട്ടുണ്ട്. ആ ഓവനൊന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വേണം വയ്ക്കാൻ, എന്നാലേ നമുക്ക് പഫി ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ പിസ നല്ല ചൂടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റോളം വേണം. ഗൈസ്, അപ്പോൾ നമ്മുടെ പിസ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചീസെല്ലാം ഒലിച്ച് സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇവിടെ തന്നെ നല്ല മണമുണ്ട്, അതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പിസ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ കറക്റ്റായിട്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്കിൻ്റെ ഒരു ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അത് ചെറിയ ചൂടിൽ തന്നെ ഒരു കുറച്ച് നേരം ഇരിക്കട്ടെ. ഫൈനലി ഗൈസ്, അപ്പോൾ നമ്മുടെ പിസ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്ലോപ്പൊക്കെ ഉണ്ടായി. അന്നേരം നമ്മുടെ പിസ ഒന്ന് നമുക്ക് കഴിക്കാൻ മുമ്പ് പിസയ്ക്ക് നല്ല സൂപ്പർ മണമുണ്ട്. നമ്മൾ ഓർഗാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല, ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തേ. നമുക്ക് നോക്കാം നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. നമ്മളൊരു ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ കറക്റ്റായിട്ടാണ് വെന്തത്. നോക്കാം, അടിപൊളി. ഒരു ഒരു പീസ് കഴിച്ച് നോക്കാം. ഗൈസ്, ആ ചീസിൻ്റെ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നൈസാണ് സംഭവം. നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമുണ്ട്. ആ ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു പീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു പീസ് കറക്റ്റ്, ആ ബ്രെഡായിട്ട് പീസാനം കണ്ടോ? കറക്റ്റ് ബ്രെഡൊക്കെ കറക്റ്റ് ആ ഒരു വേവാണ്, കറക്റ്റ് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇതിൻ്റെ അകത്തിട്ട് ആ ചീസിൻ്റെ മറ്റേ നമ്മൾ സ്ലൈസ് ഇട്ടായിരുന്നല്ലോ, അതിൻ്റെ ഒക്കെ അടിപൊളി രുചിയുണ്ട്. സംഭവം ഹെവി ആട്ടോ, ഇപ്പം തന്നെ വരാം. ഇതല്ലോ ആ ചീസെല്ലാം കറക്റ്റ് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട്. ഞാൻ അടുത്തൊരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ പിസ കട്ട് ചെയ്യുന്ന ഇത് വെച്ചല്ല, റോൾ ചെയ്യുന്നൊരു ബ്ലേഡുണ്ട്, അത് വെച്ചാണ്. ആ ഒരു ചീസൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇറ്റാലിയൻ വെജിറ്റബിൾ പിസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ ഓർഗാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. നമുക്കത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞ്. അതെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ചിക്കൻ പിസ ചെയ്യുന്നുണ്ട്, അത് സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും. എൻ്റെ ഓർഗാനോ ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ പിസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ പിസയെക്കുറിച്ച് നിങ്ങളൊരു കമൻറ്റ് ഇടുക. അപ്പം അടുത്ത വീഡിയോ കാണാം. സീ യു ഗൈസ്.